ന്യൂസിലൻഡിന് എതിരെയുള്ള ഏകദിന മത്സരങ്ങൾ അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി ഇന്ത്യൻ ടീമിന് കളിക്കാനുള്ള ബംഗ്ലാദേശിനെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങൾ കളിക്കാനുണ്ട്. ആദ്യ ഏകദിനം December 4 രണ്ടാം ഏകദിനം December 7 മൂന്നാം ഏകദിനം December 10 നടക്കാൻ പോകുന്നത്. എല്ലാ മത്സരങ്ങളും ബംഗ്ലാദേശിൽ വെച്ചായിരിക്കും നടക്കാൻ പോവുക. 11:30 എല്ലാ മത്സരങ്ങളും നടക്കാൻ പോകുന്നത്. ഇനി ഇന്ത്യൻ ടീമിനെ ഈ ഒരു പരമ്പരയിൽ നയിക്കാൻ പോകുന്നത് രോഹിത് ശർമ്മയായിരിക്കും. ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യൻ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ KL രാഹുൽ, രാഹുൽ ത്രിപാഠി, രജത് പട്ടിദാർ, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി, അക്സർ പട്ടേൽ, ഷഹബാസ് അഹമ്മദ്, വാഷിംഗ്ടൺ സുന്ദർ, ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത്, ദീപക് ചഹർ, കുൽദീപ് സെൻ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ശർദുൽ താക്കൂർ താരങ്ങളാണ്. ഈയൊരു ഏകദിന സ്ക്വാഡിൽ സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്. ബംഗ്ലാദേശിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ സഞ്ജുവും സൂര്യകുമാറും ടീമിൽ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം സഞ്ജു സാംസൺ റീസെൻ്റായിട്ട് ഏകദിന മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പരമ്പര ഋഷഭ് പന്തും ഇഷാൻ കിഷനുമാണ് രണ്ട് വിക്കറ്റ് കീപ്പർമാർ. ഇനി ബംഗ്ലാദേശ് ടീം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ടീമിനെ ഈ ഒരു പരമ്പരയിൽ നയിക്കാൻ പോകുന്നത് തമീം ഇക്ബാലാണ്. ബംഗ്ലാദേശ് ടീം ഇങ്ങനെ നജിമുൽ ഹുസൈൻ, തമീം ഇക്ബാൽ, യാസിർ അലി, ഹഫീഫുൽ ഹുസൈൻ, മുഹമ്മദുള്ള, മെഹദി ഹസൻ, ഷാക്കിബുൽ ഹസൻ, അനുമുൽ ഹഖ്, ലിൻഡൻ ദാസ്, മുഷ്ഫിഖുർ റഹീം, നൂറുൽ ഹുസൈൻ, ഹുസൈൻ ഹസൻ മഹമ്മൂദ്, മുസ്തഫീസുർ റഹ്മാൻ, നസുൽ ഹമീദ്, താസ്കിൻ അഹമ്മദ് താരങ്ങളാണ്. ഏതായാലും ബംഗ്ലാദേശിനെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ.